എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കണ്ണിൻ്റെ ആരോഗ്യം. കണ്ണിൻ്റെ ആരോഗ്യം വളരെ വളരെ അനിവാര്യമായ ഒരു കാലഘട്ടമാണിത്. ഏതൊരു പ്രായക്കാരായിക്കോട്ടെ, ഡിജിറ്റൽ വേൾഡിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ലാപ്ടോപ്പിൽ, അതുപോലെ തന്നെ മൊബൈൽ യൂസേജ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് സമയം നമ്മളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനായി നമ്മൾ മാറ്റിവെക്കണം. അതിനുള്ള കുറച്ച് റെമഡീസ് ആയിട്ടാണ്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ കുറച്ച് എക്സസൈസുകൾ, കണ്ണിൻ്റെ എക്സസൈസുകൾ, അതുപോലെ തന്നെ കണ്ണിൻ്റെ റിലാക്സേഷൻ ടെക്നിക്സ്, അതുപോലെ കണ്ണിനെ ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം, ഇങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് 20-20-20 റൂൾ എന്ന് പറയും. അതായത് നമ്മളുടെ കണ്ണ് 20 അടി നീളമുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതായത് നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 അടി മുമ്പിലുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ നോക്കുക. അത് 20 സെക്കൻഡ് നേരം നിങ്ങളതിനെ ഫോക്കസ് ചെയ്യുക. എവറി 20 മിനിറ്റ്സ്, അതായത് എല്ലാ 20 മിനിറ്റും നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളെല്ലാ ആൾക്കാരും നമ്മളിങ്ങനെ വളരെ ഷോർട്ടായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. നമുക്ക് ലോങ് വിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 20-20-20 റൂള് എല്ലാവരും ഫോളോ ചെയ്യുക. രണ്ടാമത്തെ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ലോങ് ആൻഡ് ഷോർട്ട് എന്നുള്ളതിനെ നമുക്ക് ഒന്ന് കൈകൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഒരു വിരൽ നമ്മൾ തൊട്ട് മുമ്പിലും ഒരു വിരൽ കുറച്ച് ദൂരെയായിട്ടോ, അല്ലെങ്കിൽ ഈ വിരൽ ഉപയോഗിക്കേണ്ട എങ്കിൽ നിങ്ങൾക്ക് ദൂരെയുള്ള ഒരു നിങ്ങളുടെ തന്നെ റൂമിലുള്ള ഏറ്റവും ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് നേരം ഷോർട്ട് വിഷനിൽ നോക്കുക. പിന്നെ നിങ്ങൾ ലോങ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ നോക്കുക. അപ്പോൾ അടുത്തുള്ള ഒബ്ജക്റ്റ് നമ്മൾ കുറച്ച് നേരം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ നോക്കി അതിനുശേഷം നമ്മൾ ദൂരെയുള്ള, ഇപ്പം ഞാൻ എൻ്റെ റൂമിലുള്ള ഒരു പിക്ചറിലേക്കാണ് ഞാൻ നോക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വീണ്ടും ഈ അടുത്തുള്ള വിരലിലേക്ക് നോക്കി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ ഇതുപോലെ. ഇതാണ് രണ്ടാമത്തെ ഒരു ടിപ്പായിട്ട് പറയാനുള്ളത്. നമ്മളുടെ ആ ഒരു വിഷനെ തന്നെ നമ്മൾ കുറേ നേരം അടുത്ത് തന്നെയുള്ള ഒബ്ജക്റ്റ് നോക്കാതെ നമ്മളുടെ ആ ഒരു ഫോക്കസ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. മൂന്നാമതായി പറയാനുള്ളത്, എല്ലാ ഒരു നമ്മൾ എന്തെങ്കിലും അടുപ്പിച്ചിങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ ഇങ്ങനെ ഉരുമി ചൂടുണ്ടാക്കി നമ്മളുടെ കണ്ണൊന്നടച്ച് ഇതുപോലെ ഒരു ഡാർക്ക് സ്പേസ് നമ്മളുടെ കണ്ണിന് കൊടുക്കുക. അപ്പോൾ ഡാർക്ക് സ്പേസ് കാണുന്ന എപ്പോഴാണ്, നമ്മൾ ഉറങ്ങാൻ നേരത്താണ് നമ്മളുടെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും എപ്പോഴും ഫുൾ ലൈറ്റ് നമ്മളുടെ കണ്ണിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ആണ്, അതായത് കണ്ണ് ആക്റ്റീവ് ആവുകയാണ്, കണ്ണ് റിലാക്സ് ആവുന്നില്ല. അപ്പോൾ ഈ കണ്ണ് ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആവുന്നത് ഡാർക്ക് സ്പേസ് കാണുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ ഏതൊരു വെളിച്ചത്തിലാണെങ്കിലും നമുക്ക് ഇതുപോലെ കണ്ണ് ഇതുപോലെ പൊത്തിക്കഴിയുമ്പോൾ നമുക്കവിടെ ഡാർക്ക് സ്പേസ് കാണാനുള്ള ഒരു അവസ്ഥയുണ്ടാവുന്നു. പ്ലസ് നമ്മൾ ഇത് കൈയുരുമിയ ഒരു ചൂടുണ്ടാകും, ആ വാംത്തിൽ നമ്മുടെ ഐ മസിൽസ് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണിൻ്റെ ആ ഒരു റിലാക്സിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു മസാജ് നമുക്ക് ചെയ്യാം. ഇതുപോലെ ചൂണ്ടുവിരൽ എടുത്തിട്ട് വളരെ ലൈറ്റായിട്ട് നമ്മളുടെ ഈ കണ്ണടച്ച് നമ്മളുടെ ഈ ഐബോളിനെ പതുക്കെ ഇതുപോലെ മസാജ് കൊടുത്ത് നമ്മൾ റിലാക്സ് ചെയ്യുക. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പോൾ വട്ടത്തിൽ രണ്ട് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കണ്ണിൻ്റെ പോളകളും അതുപോലെ തന്നെ കണ്ണും പെട്ടെന്ന് തന്നെ റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ കുഞ്ഞു കുഞ്ഞ് ആ ഒരു മസിൽസിനെ സ്ട്രെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. രണ്ട് സൈഡിലും ഇതുപോലെ ക്ലിപ്പ് പോലെ നമ്മളുടെ ഈ തള്ളവിരലും ചൂണ്ടുവിരലും ഇതുപോലെ സൈഡിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ചൈനീസ് പോലെ നമ്മളുടെ കണ്ണിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഐലിഡ് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് നമ്മളിത് കണ്ണടയ്ക്കുന്ന പോലെ ഇങ്ങനെ അടയ്ക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കണ്ണടയ്ക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു രണ്ട് ഐലിഡ്സിൻ്റെ സ്ട്രെങ്ത്താണ് നമ്മൾ ആ കണ്ണടയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞ് മസിൽസിൻ്റെ സ്ട്രെച്ച് ചെയ്യുന്നത് വഴി നമ്മളതിനെ സ്ട്രെങ്തൻ ചെയ്തും കൂടി എടുക്കുകയാണ്.
ഇനി നമ്മൾ വീണ്ടും ചെയ്യുന്നത് നമ്മൾ ഇതിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളുടെ ഈ കണ്ണിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ചൂണ്ടുവിരലെടുത്ത് ഈ പുരികത്തിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഇവിടെ അറ്റം വരെ നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതേ ഇതിൽ ഡയറക്ഷനിൽ തന്നെ താഴത്തെ കൂടെ ഇതുപോലെ മസാജ് ചെയ്യുക. ചെയ്ത് ഈ ഒരു അറ്റത്ത് വരുമ്പോൾ നമ്മളൊരു പ്രഷർ കൊടുക്കുക. അതാണ് നമ്മൾക്ക് ഈ ആ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഈ ഐബോളിൻ്റെ ഈ ഒരു മസാജും അതുപോലെ തന്നെ ഈ ഒരു രണ്ട്, അതായത് നമ്മളുടെ ആ ഐ സോക്കറ്റ് എന്ന് പറയുമല്ലോ, ആ ഒരു നമ്മുടെ ആ കുഴിയുണ്ടല്ലോ കണ്ണിൻ്റെ ആ കുഴി, നമ്മൾ നന്നായിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ കുറേ എന്താ പറയുന്നത് അതിൻ്റെ ഈ കണ്ണിൻ്റെ എക്സസൈസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ആഹാരങ്ങളും നമ്മൾ കഴിക്കുക. കണ്ണിൻ്റെ എക്സസൈസ് എന്ന് പറയുന്നത് മുമ്പും ഞാൻ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കാണിക്കാം. അതായത് കണ്ണ് നല്ലപോലെ വിടർത്തി പിടിച്ച് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇതുപോലെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അത് കഴിഞ്ഞ് കണ്ണ് ശരിക്കും ഇതുപോലെ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ. അതിനുശേഷം ഡയഗണലായിട്ട് റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ. ഇനി ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ. അപ്പം ഇതേപോലെ ഈ ഒരു എക്സസൈസ് കൂടി നമുക്കതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ആ 20-20-20 റൂള്, അതായത് കണ്ണിൻ്റെ ഫോക്കസും അതിൻ്റെ ഒരു കോൺസെൻട്രേഷനും മാറ്റുന്ന കാര്യം പറഞ്ഞു. രണ്ടാമതായിട്ട് അതിൻ്റെ മസാജും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കൈകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ പാമിങ് ഉപയോഗിച്ച് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. മൂന്നാമതായി അതിൻ്റെ എക്സസൈസ് പാർട്ടും പറഞ്ഞു. അപ്പം ഈ മൂന്ന് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ സ്ട്രെയിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.